ആല ഇംറാനിലെ 53-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയുന്നത് എന്താ? മുഅ്മിനീ, നിങ്ങൾ വിളിക്കണം അല്ലാഹനെ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ. ഒന്നാമത്തെ കാര്യം അതിലൂടെ കടന്നു വന്നു, നമ്മുടെ റബ്ബാരാ? അല്ലാഹാണ്. ആ അല്ലാഹനെയാണ് വിളിച്ചത്. അതിലൂടെ അവൻ റബ്ബിനെ അറിഞ്ഞതുകൊണ്ടാണ് ആ വിളിച്ചത്. ഇനി പറയുന്നതെന്താ? ആമന്നാ ബിമാ അൻസൽതാ, നീ ഇറക്കി തന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അഥവാ റബ്ബ് ഇറക്കി തന്ന ഇസ്ലാം ദീൻ, അത് ഞങ്ങൾ വിശ്വസിച്ചവരാണ് റബ്ബേ. രണ്ടാമത്തതും കടന്നു വന്നു, വത്തബഅന റസൂൽ, റസൂലിനെ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു റബ്ബേ. മൂന്നാമത്തെ പാർട്ടും കടന്നു വരികയാണ്. അത് മൂന്നും ഏറ്റു പറഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ പറയാണ്, ഫക്തുബ്നാ, ആകയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചവരാ, നിന്റെ ദീനിൽ വിശ്വസിച്ചവരാ, നിന്റെ റസൂലിനെ പിൻപറ്റിയവരാണ് റബ്ബേ. ആകയാൽ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് നേർക്കു നേരെ സാക്ഷികളായ മഹാരഥന്മാരായ ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ പേരും എഴുതി ചേർക്കണേ അല്ലോ. ആ പ്രാർത്ഥനയിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ്. ഓ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏത് ബിസിനസ്സുകാരനാണെങ്കിലും, ഏത് പണിക്കാരനാണെങ്കിലും, പണക്കാരനാണെങ്കിലും, തൊഴിലാളിയാണെങ്കിലും, മുതലാളിയാണെങ്കിലും, അവൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇൽമ് അതാണ്. ഏതാണ് ആ ഇൽമെന്നോ, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വിട്ടു പറയുന്നത്. റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയം വറസൂലാ. അല്ലാഹു ഞങ്ങൾ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം മതി ഞങ്ങൾക്ക്, ഇസ്ലാമിനെ ഞങ്ങൾ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയും റസൂലുമായി കൊണ്ട് ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലോ. ആകയാൽ നീയും എന്നെ തൃപ്തിപ്പെടണേ. ഈ ഒരു ആശയമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടുന്ന ഏറ്റവും വലിയ അറിവ്. അതിൽ പിന്നെ മായം കലരരുത്. ആ വിശ്വാസത്തിൽ പിന്നെ ഒരിക്കലും അഴുക്ക് ചേരരുത്. അവർക്കൊരിക്കലും പേടിക്കേണ്ടി വരില്ല, അവരൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല. ഏത് പ്രതിസന്ധികളുടെ തിരമാലകൾ വന്നാലും അവർ കുലുങ്ങാതെ അങ്ങ് പിടിച്ചു നിൽക്കാൻ അവർക്ക് ശക്തി പകരുന്നത് അവരുടെ ഈമാനിന്റെ പവറാണ്. അല്ലദീന അമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്തിലൂടെ അല്ല പഠിപ്പിച്ചു തരികയാ, വിശ്വാസം ശരിക്കു രൂഢമൂലമായ ആളുകളുണ്ടോ? അവരല്ലാഹനെ വിശ്വസിച്ചവരാണ്, അവർ റസൂലുള്ളാഹനെ വിശ്വസിച്ചവരാണ്, അവർ ദീനിനെ ശരിക്കും പഠിച്ചവരാണ്. അങ്ങനെ ഉൾക്കൊണ്ട് ഈമാൻ ദൃഢമാക്കി കഴിഞ്ഞാൽ മാത്രമല്ല അവരുടെ വിശ്വാസത്തിൽ ഒരു ദുൽമും കലർന്നിട്ടില്ല. ശിർക്കില്ലാത്ത തൗഹീദാണ്, ശിർക്ക് കലരാത്ത വിശ്വാസമാണ്. അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് പോയാൽ അവർക്കാണ് നിർഭയത്വം, അവർ തന്നെയാണ് സന്മാർഗം ലഭിച്ചവരെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നു.